ഇന്നൊരു തട്ടുകട സ്റ്റൈൽ പരിപ്പ് വട റെസിപ്പിയും കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പൊ വട ഉണ്ടാക്കുന്നതിന് വേണ്ടി വടപ്പരിപ്പ് ഞാൻ 4 മണിക്കൂർ കുതിർത്ത് വെച്ച് അതിലെ വെള്ളം മുഴുവൻ ഊറ്റിക്കളഞ്ഞ് വെച്ചതാണിത്. ഇതിൽ നിന്ന് ഇനി നമുക്ക് 1 സ്പൂൺ പരിപ്പെടുത്ത് മാറ്റിവെക്കാം. വൺ 120 ml ഈ ഒരു കപ്പിലാണ് ഞാൻ 2 കപ്പ് പരിപ്പെടുത്തത്. ഇനി പരിപ്പ് നമുക്കൊന്ന് മിക്സിയിലിട്ടൊന്ന് ചതച്ചെടുക്കണം. അരക്കാൻ പാടില്ല, ഒന്ന് ചതച്ചെടുക്കുകയാണ് വേണ്ടത്. അതിന് ഞാൻ ഒരു മിക്സി എടുക്കുന്നുണ്ട്. ഇതിലേക്ക് 2 ബാച്ചായിട്ടാണ് പരിപ്പിടുന്നത്. അപ്പൊ ഇത്രയും പരിപ്പ് ആദ്യം നമുക്കൊന്ന് ചതച്ചെടുത്തിട്ട് വരാം. ഇതേപോലെയുള്ള പാകത്തിനാണ് അരക്കേണ്ടത്. അതായത് ഒരു തരിതരിപ്പായിട്ടാണ് അരക്കേണ്ടത്. ഫൈൻ പേസ്റ്റ് ആയിട്ട് അരച്ചു കഴിഞ്ഞാൽ വട നമുക്ക് ഉണ്ടാക്കുന്ന സമയത്ത് ശരിയാവില്ല. അപ്പൊ ഇതേപോലെയുള്ള ആ ഒരു പരിവമാണ് വേണ്ടത്. ഇനി നമ്മൾ ഇതൊന്ന് മാറ്റി വെച്ചിട്ട് മറ്റേ ബാക്കിയുള്ള പരിപ്പും കൂടി അരച്ചെടുക്കണം. ഒറ്റയടിക്ക് അരച്ചെടുക്കാനും പാടില്ല, ഇടക്കിടക്ക് ഒന്ന് നോക്കി സ്പൂൺ കൊണ്ട് സൈഡിലുള്ളതൊക്കെ ഒന്ന് മാറ്റി ഇതിലേക്ക് ഇടുവാനൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. ഇനി അടുത്ത ബാച്ച് പരിപ്പ് ഞാൻ മിക്സിയിലേക്ക് ഇട്ടിട്ടുണ്ട്. അതും ഇതേപോലെ ഞാനൊന്ന് അരച്ചിട്ട് വരാം. അപ്പോൾ 2 ബാച്ച് പരിപ്പും നമ്മൾ അരച്ചു കഴിഞ്ഞു. ഇനി നേരത്തെ മാറ്റി വെച്ച ആ 1 സ്പൂൺ പരിപ്പ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടി 1 ചെറിയ സ്പൂണിൽ 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി, 1/2 ടീസ്പൂൺ കായപ്പൊടി. കായപ്പൊടി ഇടുന്നത് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. പാകത്തിന് ഉപ്പ്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇപ്പൊ നന്നായിട്ട് മിക്സ് ചെയ്തു ഞാൻ എല്ലാം. ഇനി നമുക്കൊരു മിക്സി എടുക്കാം. അതിലേക്ക് 1 സവാള ചേർക്കണം. ഇത് പരിപ്പിലേക്ക് ഇടാൻ വേണ്ടിയിട്ടാണ്, ഒന്ന് ചതച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ 1 ലേശം മല്ലിയില, കുറച്ച് കറിവേപ്പില, പിന്നെ 1-5 ചെറിയുള്ളി, ചോപ്പ് ചെയ്ത ഇഞ്ചി, പിന്നെ പച്ചമുളക്. പച്ചമുളകും ഞാൻ ചെറുതായിട്ട് മുറിച്ചിട്ടുണ്ട്. എന്നാലും ഞാൻ മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയാൽ മതി. എന്നിട്ട് അതും നമുക്ക് ഈ പരിപ്പിലേക്കൊന്ന് ആഡ് ചെയ്യണം. അപ്പം ഞാൻ മിക്സിയിലൊന്ന് ചതച്ചെടുത്തിട്ടേ ഉള്ളൂ. നന്നായിട്ട് ഇതും അരയാൻ പാടില്ല. ഇനി ഇത് നമുക്കൊന്ന് ഈ പരിപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി കൈ കൊണ്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്യാം. അപ്പം ഞാൻ കൈ കൊണ്ട് നന്നായിട്ട് പ്രസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ സവാള ഇട്ട് കഴിഞ്ഞാൽ അപ്പൊ തന്നെ നമ്മൾ ഇത് ചുടാൻ തുടങ്ങണം, അല്ലെങ്കിൽ ഈ മാവിലേക്ക് വെള്ളം സവാളയിൽ നിന്ന് ഊർന്നിറങ്ങാൻ തുടങ്ങും. അപ്പൊ ഇത്രയും നേരം ഞാൻ ഈ മാവിൽ 1 തുള്ളി പോലും വെള്ളം ചേർത്തിട്ടില്ല, ഒട്ടും ചേർക്കാനും പാടില്ല. അങ്ങനെയാണെങ്കിൽ വട നല്ല ഫൈൻ ഷേപ്പിൽ കിട്ടണമെങ്കിൽ ഒട്ടും വെള്ളത്തിന്റെ ഒരു അംശം പോലും ഉണ്ടാവാൻ പാടില്ല. ഇനി നമുക്ക് 1 പാനില് ഞാൻ കുറച്ച് എണ്ണ എടുത്തിട്ടുണ്ട്, അത് നല്ല ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മാവ് ചെറിയ ഉരുളിയായി ഉരുട്ടി നമുക്ക് വടയുടെ ഷേപ്പിലേക്ക്. ഇപ്പൊ പാനിലെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇത് ഞാനിന്ന് മീഡിയത്തിലേക്ക് ഇട്ടു. 1 മാവിന്ന് ഞാനൊരു ഉരുളിയായിട്ട് എടുത്തു, അതിനെ എന്റെ കൈപ്പത്തിയിലേക്ക് ഇങ്ങനെ വെക്കാം. എന്നിട്ട് മറ്റേ ഭാഗത്തോണ്ട് ഈ ഫിംഗർ നമ്മൾ ഒട്ടും യൂസ് ചെയ്യാൻ പാടില്ല, ഇങ്ങനെയൊന്ന് അമർത്താം. ഇപ്പൊ തന്നെ വടേന്റെ ഷേപ്പ് വന്നു. ഇനി ഉൾഭാഗം കുറച്ച് കട്ടി വേണം. നടുഭാഗം എൻഡ് മുഴുവൻ നല്ല തിന്നായിട്ടും ആയിരിക്കണം. അപ്പൊ ആദ്യത്തെ വട ഞാൻ ഈ എണ്ണയിലേക്ക് ഇടാൻ പോവാണ്. 1-2 മിനിറ്റ് നേരത്തേക്ക് അനക്കൊന്നും ചെയ്യരുത്. അത് കഴിഞ്ഞിട്ട് മല്ല ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഒരുപാട് മാവെടുത്തിട്ട് ഇതാക്കാൻ നിന്ന് കഴിഞ്ഞാൽ അതിന്റെ ഉള്ളൊന്നും വെന്തു വരില്ല. അതിന്റെ ആ ഒരു കണക്കിൽ മാത്രമേ എടുക്കാൻ പാടുള്ളൂ. അതുപോലെ എണ്ണന്റെ ചൂട് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. നല്ല ഫ്ലെയിം ഒന്നും ആവരുത്, മീഡിയം ടു ലോ ആ ഒരു കണക്കിൽ മാത്രമേ ആക്കാൻ പാടുള്ളൂ. ഇപ്പൊ സൺഫ്ലവർ ഓയിലാണ് എടുത്തത്. സൺഫ്ലവർ ഓയിൽ ആണെങ്കിൽ ഒട്ടും എണ്ണ കുടിക്കില്ല. വെളിച്ചെണ്ണയൊക്കെ ആണെങ്കിൽ ഒരുപാട് എണ്ണ ഇതിന്റെ ഉള്ളിലേക്കാവും. അതുപോലെ വെള്ളത്തിന്റെ അംശം ഉണ്ടെങ്കിലും അങ്ങനെ തന്നെയായിരിക്കും, ഒരുപാട് എണ്ണ ഇതിന്റെ ഉള്ളിലേക്ക് കയറുകയും ചെയ്യും, പെർഫെക്റ്റ് ഷേപ്പും കിട്ടില്ല. ഇനി ഇതൊന്ന് അപ്പുറത്തെ ഭാഗത്തേക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കുകയാണ്. വട നല്ല മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കോരി മാറ്റാം. നെക്സ്റ്റ് ബാച്ചും എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അപ്പുറത്തെ സൈഡിലൊന്ന് മറിച്ചിട്ടുണ്ട്.
ഒരു വശം നല്ല മുരിഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ ഇതും നമുക്ക് എണ്ണയിൽന്ന് കോരി മാറ്റാം फ्लेम सिमिल ना चूड़े इन इतना सैड मरचाना या सिमिल मीडियत प्रस्तुत वे पत्र पणियों इन नाम इवे वा मोले ईर स्थल यूस जस्ट प्रस्तुत षेपा करग मेपड़ता मे अद या ऑयल कोरी एड़कान और वड़कूड मवें अदी इन മാവ് എണ്ണയിലിടുന്നതിനു മുൻപ് തന്നെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ ഉപ്പൊക്കെ കറക്റ്റ് ആണോ എന്ന് ഞാനെല്ലാം നോക്കിയിരുന്നു പിന്നെ അതൊന്ന് പറയാനൊന്നുമില്ല വിട്ടുപോയി ഒന്ന് മറിച്ചിട്ടോ ഇതും നന്നായി മുരിഞ്ഞു വന്നു ഇതും എണ്ണയിൽ ഒന്ന് കോരി മാറ്റാം ഒട്ടും എണ്ണ കുടിച്ചിട്ടില്ല ഞാൻ ഒഴിച്ച എണ്ണ അതുപോലെ ഉണ്ട് അപ്പോൾ മാക്സിമം നിങ്ങൾ സൺഫ്ലവർ ഓയിലോ അങ്ങനെ എന്തെങ്കിലും വെളിച്ചെണ്ണക്ക് പകരം യൂസ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ വട ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായതാണെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്യുക ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്